അപ്പൊ നമ്മൾ ഒരുപാട് കാലായില്ലേ കണ്ടിട്ട്, ഏകദേശം ഒരു മാസത്തിലധികം ആയിട്ടോ നമ്മൾ കണ്ടിട്ട്. പല വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യണം, പല കാര്യങ്ങളും സംസാരിക്കണം, സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടണം എന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷെ പേഴ്സണലായിട്ട് കുറെ ഇഷ്യൂ ഉള്ളത് കൊണ്ടും അതൊക്കെ പരിഹരിക്കാൻ ഇത്രയും സമയം വേണ്ടി വന്നത് കൊണ്ടും നമ്മൾ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ദിവസം വിട്ടു നിന്നതാണ്. ഇനി എന്തായാലും കുറച്ച് നമ്മൾ സോഷ്യൽ മീഡിയ, നമ്മുടെ യൂട്യൂബിലൊക്കെ നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാം, കുറച്ചും കൂടി കാര്യങ്ങളെ പറ്റി സംസാരിക്കാം, കുറച്ചും കൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അപ്പോ ഏതായാലും നമുക്ക് തുടങ്ങാം. അങ്ങനെ തുടങ്ങാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏറ്റവും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കണ്ടന്റ് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതിന് കേവലം ഒരു കണ്ടന്റ് എന്ന നിലക്ക് മാറ്റി നിർത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ കലാമേഖല എന്ന് പറയുന്നത് എന്നും കേരളത്തിന്റെ സംസ്കാരത്തിന്റെ മുതൽക്കൂട്ടാണെന്ന് പറയാം. കേരളത്തിന്റെ എന്ന് തന്നെയല്ല, ഇന്ന് ലോകത്തെ പിടിച്ചു നിർത്തുന്നത് തന്നെ ഒരു പറ്റം കലാകാരന്മാരുടെ കഴിവുകളാണ് എന്നതിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള കലയിൽ ജാതീയതയും വർഗീയതയും വർണ്ണ വിവേചനവും കടന്നു വരിക എന്നത് തീർത്തും അപലപനീയമായ ഒരു കാര്യമാണെന്ന് മുൻകൂട്ടി പറയട്ടെ. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും കലാമണ്ഡലം സത്യഭാമ. എന്തുകൊണ്ടും കലാമണ്ഡലം രാമകൃഷ്ണനേക്കാൾ മുമ്പ് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയല്ല കലാമണ്ഡലം സത്യഭാമ എന്നുള്ളത്. ഇദ്ദേഹത്തെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴും ഇതുപോലെയുള്ള വിവേചനങ്ങളുടെ വാർത്തകൾ വരുമ്പോൾ മാത്രം എവിടെന്നോ പൊട്ടിമുളച്ചു വന്ന ഒരു കലാമണ്ഡലം സത്യഭാമയാണ് എനിക്കറിയാവുന്നത്. അതേസമയം കലാമണ്ഡലം രാമകൃഷ്ണൻ എന്ന് പറയുന്നത് ഇപ്പോൾ വിമർശിക്കപ്പെട്ട വ്യക്തി, വർണ്ണത്തിന്റെ പേരിൽ വിവേചനം നേരിടപ്പെടേണ്ടി വന്ന വ്യക്തി. അദ്ദേഹത്തെ നമുക്ക് മണിയുടെ അനിയനായിട്ടും, അത് മാത്രമല്ല മറ്റു കലാമണ്ഡലത്തിലും മറ്റു സാംസ്കാരിക വേദികളിലും നേരിടേണ്ടി വന്ന വിവേചനങ്ങളെ തുറന്നു കാട്ടി പ്രസംഗിക്കുന്നതിലും സമൂഹത്തിന് നേർവഴി നിർദ്ദേശിക്കുന്നതിലും ഇദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് തീർത്തും നമ്മൾക്ക് പ്രശംസനീയമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലുപരി ആരും അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാവാകാത്ത മോഹിനിയാട്ടം എന്ന് പറയുന്ന വലിയൊരു കലാ സാംസ്കാരിക രൂപത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതിൽ അദ്ദേഹം PhD പോലെയുള്ള വലിയ ബിരുദാനന്തര ബിരുദങ്ങൾ എടുക്കുകയും അതിൽ തന്നെ അദ്ദേഹം തന്റെ കഴിവ് പൂർണ്ണമായിട്ടും തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കലാമണ്ഡലം രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടും കലാമണ്ഡലം സത്യഭാമയേക്കാൾ സമൂഹം അറിയപ്പെട്ട വ്യക്തിയാണ് എന്നാണ് എന്റെ ഒരു നിഗമനം. അപ്പോ അവരൊരുപാട് വർണ്ണ വിവേചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം പറയാൻ അവർ ഉപയോഗിച്ചത് കാക്കയുടെ നിറമുള്ള, എങ്ങനെ പറഞ്ഞത്, കാക്കയുടെ നിറമുള്ള, പേരെടുത്ത് പറഞ്ഞൊന്നുമില്ല, പക്ഷെ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ചോറ് തിന്നുന്ന മലയാളികൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാകും എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ഒരു വിവേചനം പറയാൻ ഇവർക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ കലാമണ്ഡലം എന്ന് പറയുന്ന പേര് കൂട്ടി വായിക്കാൻ ഇവർക്ക് യോഗ്യതയില്ല എന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കലാമണ്ഡലത്തിന്റെ ഒരു അഭിപ്രായം ഞാൻ കേട്ടു, സത്യഭാമയുടെ പേരിനൊപ്പം കലാമണ്ഡലം എന്ന് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ്. കലാമണ്ഡലത്തിന്റെ അഭിപ്രായമാണ് സത്യഭാമയെ തള്ളി കേരള കലാമണ്ഡലം. ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ, ഒന്നും തോന്നരുത്. അപ്പൊ ഇനി കലാമണ്ഡലം സത്യഭാമയല്ല സത്യഭാമ, അതിനപ്പുറത്തേക്കോ ഒന്നുമില്ല. ആ ഒരു ആദരവും ആ ഒരു ബഹുമാനവും അതിലുള്ളത് ഉണ്ടെങ്കിൽ അത് മതി. അപ്പൊ ഈ സത്യഭാമയെ കലാമണ്ഡലം തള്ളിയിട്ടുണ്ട്. ഇതുപോലെ നട്ടലുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കലാമണ്ഡലത്തിന് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇങ്ങനെ ഒരു വിവേചനം വരുന്ന സമയത്ത്, ഇതുപോലൊരു വർണ്ണ വിവേചനം വരുന്ന സമയത്ത്, വർണ്ണ വിവേചനം ഒരാൾ നേരിടേണ്ടി വരുന്ന സമയത്ത്, അത് ചെറിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ മനസ്സിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ഈ സ്ത്രീയെ കൊണ്ട് കഴിയില്ല എന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തെളിവായിട്ട് നമുക്കിനി വരാൻ പോകുന്ന വീഡിയോയെ കാണാൻ പറ്റും. പല കുട്ടികളും മേടത്തിന്റെ മുമ്പ് അഭ്യസിക്കാൻ വരുന്നുണ്ട്, കല അഭ്യസിക്കാൻ വരുന്നുണ്ട്. ഈ അല്ല, മേടത്തിന്റെ മുമ്പ് ഈ കല അഭ്യസിക്കാൻ വരുന്നവര് കറുത്ത കുട്ടികൾ മേടത്തിന്റെ മുമ്പിൽ കല അഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല? പരിശീലനം കൊടുക്കും, മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ മത്സരത്തിന് പോണ്ട. ഈ ഭൂലോക സുന്ദരി ആര്, സത്യഭാമ എന്ന് പറയുന്ന ഈ ഭൂലോക സുന്ദരി പറയാണ് കറുത്ത കുട്ടികളെ പരിശീലിപ്പിക്കും. ആ ഔദാര്യം, നിങ്ങളുടെ ആ ഔദാര്യം ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ട എന്നുള്ളതാണ്. കറുത്ത കുട്ടികളെ പരിശീലിപ്പിക്കും, അങ്ങനെ ഒരു ഔദാര്യം വേണ്ട ഇവിടെ നട്ടലുള്ള നല്ല നല്ല ടീച്ചർമാരും നല്ല ഇത് പഠിപ്പിക്കാൻ. നിങ്ങളെ പോലെ ഈ ദുഷിച്ച ഈ പുഴുക്കത്തുള്ള, നമ്മുടെ മന്ത്രി ആർ ബിന്ദു പറഞ്ഞതുപോലെ മനസ്സിൽ പുഴുക്കത്തുള്ള സ്ത്രീകളല്ലാത്ത ഇഷ്ടം പോലെ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഔദാര്യം വേണ്ട. അവർ പിന്നെ പറഞ്ഞെന്താ, പരിശീലിപ്പിക്കും, പിന്നെ ഇതിന് വിടത്തില്ല എന്ന്, മത്സരിക്കാൻ വിടില്ല എന്ന്. പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട്? ഒരു കുട്ടിയുടെ കഴിവ് തെളിയിക്കാൻ, അവളെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ല എങ്കിൽ, നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ മനസ്സിന്റെ പുഴുക്കത്ത് സമ്മതിക്കുന്നില്ല എങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കാതിരിക്കുക. ഈ ഞാൻ വലിയ കലാമണ്ഡലാണ്, ഞാൻ വലിയ അതാണ് ഇതാണെന്ന് പറഞ്ഞ് നടക്കാൻ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പറ്റുമോ അതിന്? പക്ഷെ അത് തെളിയിക്കാൻ, സമൂഹത്തിൽ അത് തെളിയിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. ആ വിഷയത്തിൽ ഈ സത്യഭാമ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ.
ഇനി ഈ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ കലാ രംഗത്ത് നിൽക്കുന്നവര് ഇവർക്കെതിരെ ശക്തമായിട്ട് തുറന്നടിച്ചിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അതിപ്പോ യുവജന സംഘടനകളാണെങ്കിലും യുവ രാഷ്ട്രീയ പാർട്ടിയിൽ നേതൃത്വം നൽകുന്നവരാണെങ്കിലും ഇനിയിപ്പോ നമ്മുടെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും ഭരണ പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും അവരൊക്കെ ഈ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായി ഈ ഒരു വിഷയത്തിൽ എതിർത്ത് നിന്നിട്ടുണ്ട്. നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം രാഷ്ട്രീയമായി സമൂഹം ഇത്രയധികം ചർച്ച ചെയ്തൊരു വിഷയമാകുമ്പോൾ അവർക്കതിനെ എതിർത്തേ പറ്റുള്ളൂ. ഇവരുടെ ചിന്ത എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് ചൂഴ്ന്ന് നോക്കാൻ കഴിയില്ല. പക്ഷെ അവരുടെ പ്രസ്താവനകളൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഓക്കെ, അതില് നമ്മുടെ മന്ത്രി ആർ ബിന്ദു ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തമാശ തോന്നുമെങ്കിലും ഈ ഒരു വിഷയത്തിൽ പറഞ്ഞ കാര്യം വളരെ അച്ചട്ടാണ്. പുഴുക്കുത്ത് പിടിച്ച മനസ്സുള്ളവർ എന്തും പറയട്ടെ, മോഹിനിയാട്ടത്തിൽ ചരിത്രം തിരുത്തി എഴുതിയ പ്രതിഭയാണ് ആർ എൽ വി. ആര് രാമകൃഷ്ണനെ പറ്റിയാണ് പറയുന്നത്. അപ്പോ പുഴുക്കുത്തുള്ളത് അങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ എന്ത് കാര്യം ചെയ്താലും നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റും 100 ആളുണ്ടാവും. അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും, വീണ്ടും വീണ്ടും ആവർത്തിക്കും. ഒരു മനുഷ്യൻ തളരുന്നത് വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ പ്രതിരോധിച്ച് മുന്നിട്ട് വരുന്നവരല്ലാതെ രക്ഷപ്പെടാൻ പോണില്ല. അങ്ങനെ രക്ഷപ്പെട്ട രാമകൃഷ്ണന് പൂർണ്ണമായിട്ടും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണെന്ന് വളരെ വ്യക്തമായിട്ട് ബി ആർ ബിന്ദു നമ്മുടെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ അതിലെ ഏറ്റവും കോമഡി ഉള്ള ഒരു ഹരീഷ് പേരടി, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു കിട്ടും. മോളെ സത്യഭാമ വളരെ സ്നേഹത്തോടെ വിളിക്കുന്നത്, അത് വിളിക്കണമല്ലോ, ചില ആൾക്കാരങ്ങനെ സ്നേഹത്തോടെ വിളിക്കണം. ഞങ്ങൾക്ക് കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതി. വളരെ വ്യക്തമായ അഭിപ്രായം, ഞങ്ങൾക്ക് രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതി. ഞങ്ങൾക്ക് രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം അറിയുള്ളൂ, ഞങ്ങൾക്ക് സത്യഭാമേനെ, എനിക്ക് സത്യഭാമേനെ അറിയില്ല. പേഴ്സണലി എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇതിൽ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. എനിക്ക് സത്യഭാമേ അറിയില്ല, എനിക്കറിയാവുന്നത് രാമകൃഷ്ണനെയാണ്. ഹരീഷ് പേരടി പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് കറുത്ത രാമകൃഷ്ണനെ മതി, വെളുത്ത സത്യഭാമയെയും സൗന്ദര്യവതിയായ ഭൂലോക സുന്ദരിയായ സത്യഭാമയെ ഞങ്ങൾക്ക് വേണ്ട. അവിടെ പ്രശ്നം കഴിഞ്ഞില്ലേ, ആ മോഹിനിയാട്ടം ഞങ്ങൾക്ക് കാണാനും താല്പര്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ യുവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു അഭിപ്രായം ഞാൻ കണ്ടു. ഈ നിറങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കറുപ്പ് വെളുപ്പ് ചുവപ്പ് അങ്ങനെ നിറങ്ങളിലല്ല പ്രശ്നം, പ്രശ്നം മുഴുവൻ മനുഷ്യരിലെ ചില ആളുകളിലാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ വിവാദമായിട്ടും ഇത്രയൊക്കെ മൈക്ക് അവരുടെ മുമ്പിലേക്ക് ചെന്നിട്ടും ഇത്രയൊക്കെ ക്യാമറ കണ്ണുകൾ അവരെ നിരീക്ഷിച്ചിട്ടും സമൂഹം ഒന്നടങ്കം അവരെ വിമർശിച്ചിട്ടും സാമൂഹിക രാഷ്ട്രീയ സിനിമ ലോകത്ത് നിൽക്കുന്നവരൊക്കെ വിമർശനം രേഖപ്പെടുത്തിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഈ സ്ത്രീ വന്ന് പറഞ്ഞെന്താണെന്നറിയോ, ഒരു കുറ്റബോധവും ഇല്ലാന്നാ. ഏയ്, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാന്നാ, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ, ആ നിലപാടിൽ ഉറച്ചു നിൽക്കാണ്. ഇതിന് ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൽ വളർന്നു വരാൻ നമ്മൾ അനുവദിക്കാതിരിക്കാന്നുള്ളതാ. കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോന്നാ ചോദ്യം. അത് ആരാ മാറ്റേണ്ടത്? ഈ കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് കൊടുക്കത്തില്ല, അവർക്ക് മത്സരങ്ങളിൽ വിജയമില്ല എന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നതാരാ? ആ സിസ്റ്റം മാറ്റേണ്ടതാരാ? അങ്ങനെ ഒരു സിസ്റ്റം മാറ്റേണ്ടത് ആരാണ്? അത് മാറ്റേണ്ടവരാണ് ഇവര്. ഇവർ ഇത്രയും പ്രവർത്തനങ്ങളിൽ നിരന്തരായി കലാമണ്ഡലം എന്ന് പറയുന്ന വലിയൊരു ബഹുമതി നേടി, അതുകൂടാതെ ഇത്രയും കലാപരമായി മുന്നിട്ട് സമൂഹത്തിൽ നിൽക്കുന്ന ഇതുപോലെയുള്ളവരല്ലേ ഇത് മാറ്റിയെടുക്കേണ്ടത്? അപ്പൊ ഇവരതിന് മറുപടി പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്നെ പോലെയുള്ള ഒരാളെ കൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല എന്ന്. ആദ്യം നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഇതിൽ മുന്നിട്ടിറങ്ങണം. ആദ്യം നിങ്ങളെപ്പോലെയുള്ള ഒരാൾ മുന്നിട്ടിറങ്ങണം. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം മുഴുവൻ സതി നിർത്തലാക്കുന്ന വിഷയത്തിലാണെങ്കിലും മാറുമറയ്ക്കുന്ന വിഷയത്തിലാണെങ്കിലും ആദ്യം ഓരോരുത്തരാണ് മുന്നിട്ടിറങ്ങിയത്. ഏതൊരു സമരം നമ്മൾ എടുത്താലും അതിൽ ആദ്യം മുന്നിട്ടിറങ്ങിയ വ്യക്തി ഒരാളാണ്. പിന്നീടാണ് ഒരു സമൂഹം മുഴുവൻ അവരുടെ കൂടെ നിന്നതും അവരെ വിജയിപ്പിച്ചതും. ആ ഒരാൾക്ക് നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങളും ആ ഒരാൾ സമൂഹത്തിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും എത്രയോ കഠിനമായിരുന്നു. അതൊന്നും നമുക്ക് മനസ്സിലാവൂല. ചരിത്രമൊക്കെ പഠിക്കേണ്ട ചേച്ചി, ചേച്ചി ചരിത്രക്കിടക്ക് പഠിക്കണം. എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യം ഇറങ്ങി കാണിച്ചു കൊടുക്കണം. അയ്യങ്കാളി എന്താ ചെയ്തത് അല്ലേ? ആദ്യം അവരങ്ങിറങ്ങി അവര് മുൻനിരയിൽ നിന്നുകൊണ്ട് കാണിച്ചു കൊടുത്തു. ആദ്യം കുറെ കളിയാക്കലുകളും പരിഹാസങ്ങളും വിമർശനങ്ങളും വന്നു, തളരാതെ മുന്നോട്ട് പോയി. പിന്നീട് ആളുകൾ അതിലേക്ക് ആ ഒരു ആശയം ശരിയാണ്, ആ ഒരു പ്രസ്ഥാനം ശരിയാണ്, അതാണ് കറക്റ്റായ വഴി എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ അതിലേക്ക് വന്നുകൊണ്ടിരുന്നു. പിന്നീട് അത് ശക്തിപ്പെട്ടു, സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഇതാണ് സമരം എന്ന് പറയുന്നത്. അല്ലാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ ജാതി വിവേചനം പറയും, ഞാൻ വർണ്ണ വിവേചനം പറയും, എന്നെ കൊണ്ട് സമൂഹത്തെ മാറ്റാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ വർഗീയമായ പരാമർശങ്ങൾ നടത്തുമെന്ന് പറയുന്ന അബദ്ധധാരണ, ഇത്രയും വലിയ മണ്ടത്തരം പറഞ്ഞ ചേച്ചി, നിങ്ങൾക്ക് കലാമണ്ഡലം എന്ന് പറയുന്ന പദവി തീരെ യോജിച്ചതല്ല. ആ ഒരു പേര് നിങ്ങളുടെ പേരിനോടും യോജിച്ചതല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്വമേധ ആ പേര് എടുത്തു കളയണമെന്ന് വലിയൊരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ.